രാജ്യം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിനെ വീണ്ടും മറ്റൊരു പേരിൽ പുനർജീവിപ്പിക്കാൻ കേരളത്തിൽ നീക്കം നടത്തുന്നുവെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടുകയാണ് ഇന്റലിജൻസ് ബ്യൂറോ. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ തീവ്രവാദി സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ രാജ്യത്ത് നിരോധിച്ചതിന് പിന്നാലെയാണ് വീണ്ടും കേരളത്തിൽ മറ്റൊരു പേരിൽ പോപ്പുലർ ഫ്രണ്ടിനെ പുനർജീവിപ്പിക്കാൻ നീക്കം നടത്തുന്നുവെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ മുന്നറിയിപ്പ് നൽകുന്നത്. മുൻപ് സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കാത്തവരെയും മുൻനിരയിലേക്ക് എത്താത്തവരെയും മുന്നിൽ നിർത്തിയാണ് പ്രവർത്തിക്കാൻ ലക്ഷ്യമിടുന്നത്. പോപ്പുലർ ഫ്രണ്ട് ശക്തി കേന്ദ്രങ്ങളിൽ ഇതിന്റെ ഭാഗമായി രഹസ്യ യോഗങ്ങൾ നടക്കുന്നതായും ഇന്റലിജൻസ് ബ്യൂറോ കണ്ടെത്തിയിരിക്കുകയാണ്. ആലുവ കുഞ്ഞണിക്കരയിലും പരിസരങ്ങളിലും പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ പ്രവർത്തകർ രഹസ്യ യോഗങ്ങൾ വിളിച്ചു ചേർത്തതായാണ് IB കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനത്തെ വിവിധ ശക്തി കേന്ദ്രങ്ങളിൽ യോഗം സംഘടിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സംസ്ഥാന നേതാക്കളിൽ പലരും അറസ്റ്റിലായതോടെ രണ്ടാം നിര നേതാക്കളെ മുൻനിർത്തിയാണ് ഇപ്പോൾ രഹസ്യ യോഗങ്ങൾ നടക്കുന്നത്. മറ്റ് സംഘടനകളിൽ ചേക്കേറി പ്രവർത്തിക്കാനോ മറ്റൊരു സംഘടന രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാനോ ആണ് പോപ്പുലർ ഫ്രണ്ട് മുൻ പ്രവർത്തകർ ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നു എന്നതാണ് വിവരം. കൂടാതെ ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആലുവ കുഞ്ഞുണ്ണിക്കരയിൽ നിരോധിത മതഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രഹസ്യ പ്രവർത്തനം ചോദ്യം ചെയ്ത യുവാക്കൾക്ക് മർദ്ദനം നേരിട്ടിരുന്നത്. ഈ വാർത്തയും വളരെ ഞെട്ടലോടെയാണ് കേരളം കേട്ടിരുന്നത്. കുഞ്ഞുണ്ണിക്കര ജുമാ മസ്ജിദിൽ പള്ളിക്കമ്മിറ്റിയെ ഉൾപ്പെടെ മറയാക്കി നടത്തുന്ന രഹസ്യ യോഗങ്ങളും സംഘടിത പ്രവർത്തനങ്ങളും ചോദ്യം ചെയ്തതിനാണ് മൂന്ന് യുവാക്കളെ പള്ളിയിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിച്ചത്. പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികളായിരുന്ന ചിലരുടെ പിടിയിലാണ് ഈ പള്ളിക്കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. ഇതിന്റെ മറവിലാണ് പള്ളിയിൽ വെച്ച് യുവാക്കളെ കായികമായി നേരിട്ടത്. സമീപത്തെ ഒരു ഗ്രൌണ്ടിൽ കളിക്കുന്നതുമായി ബന്ധപ്പെട്ട് യുവാക്കളുമായി തർക്കം നിലനിന്നിരുന്നു. ഈ വിഷയത്തിൽ യുവാക്കൾ പള്ളിക്കമ്മിറ്റിക്ക് പരാതിയും നൽകി. ഇതിന്റെ പേരിൽ ചർച്ചയ്ക്ക് വിളിച്ചായിരുന്നു ഈ മൂന്ന് പേരെ മർദ്ദിച്ചത്. വിളിച്ചപ്പോൾ കൂടെ പോയ യുവാക്കൾ പള്ളി പരിസരത്തിരിക്കുന്നതിന്റെ പേരിൽ പള്ളി പരിസരത്തിരിക്കാൻ പാടില്ലെന്നും പള്ളി എന്റെ വാപ്പാന്റെ വകയാണെന്നും കമ്മിറ്റിക്കാരിലൊരാൾ ചോദിച്ചുവെന്നും പറയുന്നുണ്ട്. ഇത് ചോദ്യം ചെയ്തതോടെയായിരുന്നു മർദ്ദനം തുടങ്ങിയത്. പള്ളിയുടെ ഗേറ്റ് വരെ 100 മീറ്ററോളം യുവാക്കളെ തല്ലിച്ചതച്ചു. അടിവയറ്റിനുൾപ്പെടെ ക്രൂരമർദ്ദനമേറ്റവർ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഹർത്താൽ അക്രമത്തിന്റെ പേരിൽ സ്വത്തുക്കൾ ജപ്തി ചെയ്ത പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനും അഭിമന്യു വധക്കേസിലെ പ്രതിയും അക്രമികളിലുണ്ടായിരുന്നുവെന്നാണ് CPM ബ്രാഞ്ച് സെക്രട്ടറി മുഹമ്മദ് ഇക്ബാൽ പറയുന്നത്. പ്രദേശത്തെ യുവാക്കൾ പോപ്പുലർ ഫ്രണ്ടിനെ അംഗീകരിക്കാത്തതും ഇവർക്കൊപ്പം ചേരാത്തതുമാണ് അക്രമികളെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. വിധ്വംസക പ്രവർത്തനങ്ങൾക്കായി നേരത്തെ മുതൽ പോപ്പുലർ ഫ്രണ്ട് താവളമാക്കിയിരുന്ന സ്ഥലമാണ് കുഞ്ഞുണ്ണിക്കര. രാജ്യവ്യാപക നിരോധനത്തിന് പിന്നാലെ ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രമായിരുന്ന പെരിയാർ വാലി ക്യാമ്പസ് ഉൾപ്പെടെ പോലീസ് പൂട്ടി മുദ്ര വച്ചിരുന്നു. പള്ളിക്കമ്മിറ്റികൾക്ക് പുറമെ വീടുകളിലും ഭാരവാഹികൾ ഇപ്പോഴും രഹസ്യ യോഗങ്ങൾ ചേരുന്നുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നിരോധനത്തിന് ശേഷവും സംസ്ഥാനത്ത് പല രീതിയിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ സംഘടിക്കുകയും രഹസ്യമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതാണ് ഇപ്പോൾ കുഞ്ഞുണ്ണിക്കരയിലും നടന്നിരിക്കുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊടുവിൽ യുവാക്കളെ മർദ്ദിച്ച പള്ളിക്കമ്മിറ്റി ഭാരവാഹികളായ ഫാരിസ് മണ്ണാറക്കാട്, ലത്തീഫ് കരിമ്പയിൽ, ജബ്ബാർ മൈലിക്കര എന്നിവരെയടക്കം പോലീസ് അറസ്റ്റും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.